അപ്പോൾ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് വീണ്ടും ഒരു 10 മിനിറ്റ് ഇടത്തരം തേയിൽ ഞാനൊന്ന് തിളപ്പിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പാത്രം ഒന്ന് അടച്ചിട്ടു. അപ്പോൾ നല്ല ചാറെല്ലാം കുറുകി കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തു. ടൊമാറ്റോയുടെ പീസസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം, എന്നാലും അതും വെന്ത് ഇതിൻ്റെ കൂടെ യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്വാദെന്ന് പറയുന്നത് ഒരു ചെറിയ പുളി ഉണ്ടാവും ആ ടൊമാറ്റോയുടെ, പിന്നെ എരിവ്, തേങ്ങാപ്പാലിൻ്റെ രുചി, പിന്നെ ഏത്തക്കയും തേങ്ങാപ്പാലും നല്ല കോമ്പിനേഷനാണ്, നല്ല ചേർച്ചയാണ് അവർ തമ്മിൽ. അതുകൊണ്ട് നന്നായിട്ട് ചേർന്നു. പിന്നെ എരിവ് അല്പം കുറവാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് വീട്ടിൽ പൊടിക്കുന്ന കുരുമുളക് പൊടിയാണ്, തരുതരിപ്പായിട്ട് പൊടിച്ചത്. അപ്പോൾ അത് തന്നെ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിനേക്കാട്ടിലും അരുവാണെങ്കിൽ ഒരു ഇപ്പം അരാന്നുള്ളത് 1 ടീസ്പൂണാണ്. അപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് 2 ടീസ്പൂൺ. ഞാൻ ആദ്യം 1 ടീസ്പൂണാണ് ചേർത്തത്, ഇപ്പം 1/2 ടീസ്പൂൺ. പിന്നെ പച്ചമുളക് 2 ചേർത്തുള്ളൂ, അതും എണ്ണത്തിൽ വേണമെങ്കിൽ കൂട്ടാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. പിന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ നോക്കാം, അതും കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അവസാനിച്ചിട്ട് ചേർക്കാം. ഇത്തി ഓഫ് ചെയ്യാം. ഇത് ഇനി വേറെ അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇടാം. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ബീഫ് ഏത്തക്ക ടൊമാറ്റോ സ്റ്റൂ. ഇനി ഇച്ചിരിയോടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ അളവ് ഒരു 2.5 വരെ ചേർക്കാം. അപ്പം നോക്കിയിട്ട് ചാറ് എത്ര വേണം അതനുസരിച്ചിട്ട് ഇനി വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. സ്വാദിഷ്ടമായൊരു സിമ്പിൾ ബീഫ് സ്റ്റൂ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാൻ, ഇൻഗ്രീഡിയൻസ് വളരെ കുറവ്, എന്നാൽ സ്വാദിൻ്റെ കാര്യത്തിൽ ഒട്ടും കുറവട്ടല്ല. പ്രത്യേകം ശ്രദ്ധിച്ചാണെന്ന് കഴിക്കുന്നത്, ഇതിൽ ഗരം മസാല ഐറ്റംസ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ആകെ ചേർത്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇഞ്ചി മാത്രമാണ്, ഒരു ഫ്ലേവർ ഇഞ്ചി ആൻഡ് കുരുമുളക്, ഇത് മാത്രമേ ഉള്ളൂ. ഇത് ആപ്പത്തിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, ബ്രെഡ്, ബണ്ണ്, റോൾസ്, അങ്ങനെയുള്ള ഏത് കാര്യത്തിൻ്റെ കൂടെ വേണമെങ്കിൽ, ഇടിയപ്പം, ഇതെല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആയിരിക്കും. തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.